നമ്മളിത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് 4 വയസ്സ് മുതൽ സഭയായിട്ട് വളരെയധികം അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. ആത്മീയമായിട്ടും ബാക്കി കാര്യങ്ങളിലെല്ലാത്തിലും സഭ പിതാക്കന്മാരെ വളരെയധികം എല്ലാ കാര്യത്തിലുമായിട്ട് സംസാരിക്കുകയൊക്കെ ഉള്ള ഒരു വ്യക്തിയായതുകൊണ്ട് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇടയന്ത്രത്തെ പിതാവിൻ്റെ ഒരു ലെറ്റർ അയച്ചു. ആ ലെറ്ററിൻ്റെ കോപ്പി എല്ലാ ബിഷപ്സിനും അയച്ചു. ഇത്ര ചെറിയൊരു കാര്യം ഇത്രയും ഊതി വീർപ്പിക്കുന്ന കാര്യം എന്താണ്? കാരണം നമ്മുടെ സഭ വെറും ഒരു സ്ഥലക്കച്ചവടത്തിൻ്റെ മാത്രം ബേസിസിലുള്ളതല്ല, അതിനേക്കാൾ ഉപരി എത്രയോ ആതുരാലയങ്ങൾ ഇന്ന് ഇംഗ്ലീഷ് തന്നെ എല്ലാവരും സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് NRIs നമ്മളുടെ ലോകത്തിൽ എല്ലായിടത്തും ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ അടിസ്ഥാനം നമ്മുടെ സഭയിലും അവിടെയുള്ള സന്യസ്തരുടെയും ത്യാഗ മനോഭാവങ്ങളും ആ ത്യാഗാത്മകമായ ജീവിതം കൊണ്ടും ആത്മീയത കൊണ്ടും മാത്രമാണ് ഇന്ന് കേരളത്തിൻ്റെ തന്നെ ഇത്രമായ പുഷ്ടിമേ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലായിക്കൊണ്ട് വെറും 30 കോടിയുടെ അല്ലെങ്കിൽ 28 കോടിയുടെ ഒരു കച്ചവടത്തിനെ പ്രമാണിച്ച് ഇത്രയ്ക്കും കാര്യങ്ങൾ ഊതി വീർപ്പിക്കുന്നതിനും ആവശ്യമുണ്ടോ എന്ന് ഞാൻ പിതാക്കന്മാർക്ക് എഴുതി. അതുകൂടാതെ അതിന് മറുപടി അധികം 2-3 പേര് മാത്രം റെസ്പോണ്ട് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഇടയന്ത്രത്തെ പക്ഷേ അപ്പം തന്നെ എനിക്ക് മറുപടി തന്നു, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഞാനും ഒരു ചാക്കപ്പുത്തക്കരൻ എന്ന് പറഞ്ഞ 96 വർഷമായിട്ട് ബസ്ലിക്ക രൂപതയിൽ ഉള്ളതാണ്, അപ്പാപ്പനെല്ലാമായിട്ട്. അപ്പോൾ അദ്ദേഹത്തെയും കുട്ടികൊണ്ട് ഞങ്ങളൊരു ഫാർ റിലേഷനും കൂടി ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയിട്ട് ചെന്നിട്ട് ഇടയന്ത്രത്തെ പിതാവിനോട് പറഞ്ഞു, ഇത് പിതാവേ ഞങ്ങൾക്ക് വളരെ വേദനാജനകമാണ്, ഞങ്ങൾ ഈ സ്ഥലത്തിനെ ഏറ്റെടുത്തിട്ട് അൽമായര് ഞങ്ങളൊരു കൺസോർഷ്യം തുടങ്ങിയിട്ട് അൽമായര് ഇതിന് വേണ്ടതായ നേതൃത്വം നൽകിക്കൊണ്ട് ഈ സ്ഥലത്തിന് നമുക്ക് കോട്ടപ്പടിയിലെ സ്ഥലം പകരമായിട്ട് കിട്ടി. ഈ പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ അല്ലെങ്കിൽ സാങ്കേതികമായ പല തടസ്സങ്ങളും മൂലം 18 കോടി നമുക്ക് തരാൻ ബുദ്ധിമുട്ടായപ്പോൾ ഈ സാജു വർഗീസും ടീമും എല്ലാം കൂടെ നമുക്ക് കോട്ടപ്പടിയിൽ 25 ഏക്കർ തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ആ സ്ഥലം ഞങ്ങൾ വിറ്റാൽ ഈ സംഭവം കഴിയാവുന്നതല്ലേ ഉള്ളൂ, ഞങ്ങൾ ആ സ്ഥലം ഏറ്റെടുത്തിട്ട് വിറ്റ് അതിൻ്റെ പൈസ തരാമെന്ന് പറഞ്ഞപ്പോൾ ഇടയന്ത്രത്തെ പിതാവ് പറഞ്ഞു, അത് ഒരു 18 കോടിയും അതിൻ്റെ പലിശയും കൂടെ കൂട്ടി നമുക്ക് കുറച്ചധികം പൈസ വേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മാക്സിമം എത്ര? 30 കോടിയല്ലേ വരുള്ളൂ. ആ 30 കോടി ഇന്നേ ദിവസം 16-ാം തീയതി February 16-ാം തീയതി തൊട്ട് ഇത് രജിസ്റ്റർ ചെയ്യുന്ന അന്ന് വരെയുള്ള പലിശയടക്കം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അൽമായ കുറേ പേരോട് അതെല്ലാ കാര്യവും സംസാരിച്ചു, NRIsനോട് സംസാരിച്ചു. അവർ പറഞ്ഞു എന്ത് ത്യാഗം വേണമെങ്കിലും ചെയ്യാമല്ലോ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് ലീഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അവനോട് പറഞ്ഞപ്പോൾ അത് എഴുതി തരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ എഴുതി അദ്ദേഹത്തിനും കൊടുത്തു, അതുകൂടാതെ പിറ്റേ ദിവസം കരിയിൽ പിതാവിനും ചക്കത്തെ പിതാവിനും കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കമ്മീഷനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കമ്മീഷനിൽ ആരാന്ന് പറഞ്ഞു നരികുളം പിതാവും നരികുളം അച്ഛനും പിന്നെ മണവാളനച്ഛനും പിന്നെ 2-3 അൽമാരുടെ പേരും പറഞ്ഞു. ശരി, നരികുളം അച്ഛനും മണവാളനച്ഛനും അവരിയ്ക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ പോയിട്ട് ഈ പേപ്പർ കൊടുക്കേണ്ട അന്ന് തന്നെ ഞങ്ങൾ കൊടുത്തു. സമയം ഒട്ടും കളയേണ്ടെന്ന് ഓർത്ത് കാറിലെടുത്ത് പറപ്പിച്ചാണ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇന്നിപ്പോൾ എത്ര ദിവസമായി? ഏകദേശം 1 മാസമായി. ഒരനക്കം ഇതിലുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് സ്ലോ ഡൗൺ ചെയ്യുക. ഞങ്ങൾ കോതമംഗലം സ്ഥലവും പോയി സന്ദർശിച്ചു, ആ ജോസ് കുടിയിൽ നിന്നുള്ള അയാളെയും സന്ദർശിച്ചു. കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പൈസ തരികയാണെങ്കിൽ കാര്യങ്ങളെല്ലാം വ്യക്തമാണ്, അത് സ്ഥലത്തിൻ്റെ എല്ലാം സുതാര്യമാണ്, ഇതിലൊന്നും മറക്കാനില്ല, നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും എഴുതിയെടുത്തോ, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം എത്രയും വേഗം ചെയ്യാനായിട്ട് അൽമാരായ ഞങ്ങളെല്ലാം ശ്രമിച്ചെങ്കിലും ഇടയന്ത്രത്തെ പിതാവിൻ്റെ പക്ഷത്തുനിന്നോ അല്ലെങ്കിൽ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നോ യാതൊരുവിധ ഹെൽപ്പും ഉണ്ടായില്ല. അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാണ്, ഇത് സ്ഥലപ്രശ്നമല്ല, ഇത് സ്ഥാനഭ്രംശം വരുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഞങ്ങൾക്ക് അതിൻ്റെ പൊളിറ്റിക്സ് മനസ്സിലായി. പക്ഷേ ഇത്രയ്ക്ക് അതപ്പതിക്കാൻ നമ്മൾ വിട്ടുകൊടുക്കില്ല, നമ്മൾ അൽമാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇതിനെ ചെറുക്കും എന്ന് മാത്രമല്ല, ഇനി ഒരിക്കലും കുറച്ച് വൈദികരോ അല്ലെങ്കിൽ കുറച്ച് ബിഷപ്പുമാരോ തമ്മിൽ ഇങ്ങനത്തെ ഒരു സംഭവം എറണാകുളം അങ്കമാലി രൂപതയിലല്ല, ഈ 0 മലബാർ സഭയിൽ തന്നെ ഉണ്ടാവില്ല. അതിനായിട്ട് അൽമാരെല്ലാം ഇതാ മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു.